ഹായ് ഹൈഡിയേസ് ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പടാവലിയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടം എന്ന പാഠഭാതത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ആദ്യം വായിക്കാൻ പറയാം യാത്രികന്റെ തീവണ്ടി യാത്രയ്ക്കിടയിലെ അനുഭവം എന്തായിരുന്നു ഉത്തരം നിലാമുള്ള രാത്രിയിൽ ഒരു തീവണ്ടി യാത്രയിലായിരുന്നു പൊറ്റേക്കാൾ തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതിനു ശേഷം സാംബസി പാലത്തിന് അപ്പുറത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹം വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം ആദ്യമായി കാണുന്നത് അതിന് ഒരുപാട് മുമ്പ് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ആരവം അദ്ദേഹം കേട്ടിരുന്നു നിലാവിൽ പാൽക്കുഴം മറിക്കുന്നത് പോലെയാണ് ആ കാഴ്ച എന്ന് അദ്ദേഹം പിന്നീട് വിശേഷിപ്പിച്ചിരുന്നു തീവണ്ടി അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ആ കാഴ്ച കാണാതെയായി എന്നും അദ്ദേഹം പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലം എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാലമെന്ന് എന്ന് പൊറ്റക്കാട് പറയുന്നു ഇക്കാലയളവിൽ മഴ മാറി നദി നിറഞ്ഞ ആകാശം നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാവും ആയതിനാൽ തന്നെ ഈ സമയത്ത് വെള്ളച്ചാട്ടം സന്ദർശിക്കുക എന്നുള്ളത് ഏറ്റവും മനോഹരമായ ഒന്നാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആണ് ഏറ്റവും വലിയ രീതിയിൽ വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ടാവുക പക്ഷേ ആ സമയത്ത് കാണാൻ വരുന്ന ആളുകൾക്ക് വെറും നീരാവി മാത്രം അല്ലാതെ ഒന്നും കാണാൻ പറ്റില്ല എന്ന് പൊറ്റക്കാട് പറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഡേവിഡ് ലിവിംഗ്സ്റ്റന്റെ പ്രതിമയെ വർണ്ണിച്ചത് എങ്ങനെയാണ് ഉത്തരം ചെകുത്താൻ്റെ കുത്തിത്തെരുപ്പ് എന്ന വെള്ളച്ചാട്ടത്തിന്റെ എതിർഭാഗത്തായിട്ടുള്ള കാട്ടുമരങ്ങൾക്കിടയിലാണ് ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ലിവിങ്സ്റ്റൻ തലയിൽ മഞ്ഞുതൊപ്പിയും കയ്യിൽ ഊന്നുവടിയും ഏന്തി വെള്ളച്ചാട്ടത്തെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നത് പോലെയാണ് ആ പ്രതിമയുടെ നിൽപ്പ് അടുത്തത് നദി ഉയർന്ന കുന്നിൽ നിന്നോ പാറക്കെട്ടിൽ നിന്നോ പെട്ടെന്ന് കീഴ്പോട്ട് ചാടുകയല്ല ചെയ്യുന്നത് സമതലത്തിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കെ ഗംഭീരമായൊരു പാറപ്പിളർപ്പിലേക്ക് വഴുതി വീഴുകയാണ് ഉണ്ടായത് ഇതുപോലെ സഞ്ചാരി വിവരിക്കുന്ന മറ്റു കാഴ്ചകൾ കണ്ടെത്തി പറയൂ ഉത്തരം നിലാമുള്ള രാത്രിയിൽ ഞാൻ സഞ്ചരിച്ചിരുന്ന തീവണ്ടി ലിവിങ്സ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തുള്ള സാംബസി പാലം കടക്കുമ്പോഴാണ് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം ആദ്യമായി കാണുന്നത് അതിന് ഒരുപാട് മുമ്പ് തന്നെ വെള്ളച്ചാട്ടത്തിന്റെ ആരവം കേട്ടിരുന്നു തീവണ്ടി പാലം കയറിയപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അരഭർലോങ് അകലെയായി നിലാവിൽ പാൽക്കുടം മറിക്കുമ്പോഴുള്ള ഒരു കാഴ്ച താഴത്തെ പാതാള പിളർപ്പിലേക്ക് പതിക്കുന്ന ജലത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് തള്ളിയുയരുന്ന നീർക്കണങ്ങളുടെ നിരന്തര പടലങ്ങൾ ആകാശത്തിൽ ഉയർന്ന് വീണ്ടും മഴ പോലെ മറുഭാഗത്തെ ഈ കാടുകളിൽ ചിതറി വീണുകൊണ്ടേയിരിക്കുന്നു വെള്ളച്ചാട്ടത്തിന് നിധാനമായ പിളർപ്പിന്റെ വക്കിൽ കിടക്കുന്ന തുരുത്തുകൾ അനർഗമായി വരുന്ന ജലപ്രവാഹത്തെ നാലായി മുറിക്കുകയും അങ്ങനെ വിശാലമായ ഒരു വെള്ളച്ചാട്ടത്തിന് പകരം നാല് വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു നാല് വെള്ളച്ചാട്ടങ്ങളിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തിളച്ചു മറിഞ്ഞ് നുരച്ചിരമ്പിക്കൊണ്ട് താഴെ വിശാലമായ ഒരു കൊട്ടത്തളത്തിൽ വന്നു ചേരുന്നു വീഴ്ച പറ്റിയ സാംബസി നദി തലചുറ്റലോടെ വായിൽ നുരപിണ്ടവുമായി കിടന്ന് മുരളുന്നു എങ്ങോട്ട് നീങ്ങണം എന്നറിയാതെ വിരളുന്നു ഒടുവിലൊരു നാഗത്തെ പോലെ മുമ്പിൽ കണ്ട അളയിലേക്ക് ഇഴഞ്ഞു പോവുകയും ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വെള്ളച്ചാട്ടമായപ്പോൾ ഈ സാംബസി നദിയിലാണല്ലോ വിക്ടോറിയ വെള്ളച്ചാട്ടമുള്ളത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ കഥ നദിയുടെ ആത്മഗതമെന്ന മട്ടിൽ എഴുതി അവതരിപ്പിക്കൂ ഉത്തരം സാമ്പസി നദിയായ ഞാൻ പാറയിടുക്കിലൂടെ ഒഴുകി ഒഴുകി വിക്ടോറിയ വെള്ളച്ചാട്ടമായി താഴോട്ട് പതിച്ച് തുരുത്തുകളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചേരുന്നു നൂറ്റാണ്ടുകളോളം കാലമായി ഞാൻ യാത്ര തുടങ്ങിയിട്ട് മനോഹരമായ പ്രകൃതി ഭംഗികൾക്കുള്ളിലൂടെ ഇക്കാലം അത്രയും ഞാൻ ഒഴുകിക്കൊണ്ടിരുന്നു കാടും മലകളും കുന്നുകളും താണ്ടി ലോകത്തിലെ അത്ഭുതമായി ഞാൻ അറിയപ്പെടുന്നു എത്രയെത്ര മനുഷ്യരാണ് എൻ്റെ മനോഹരിത കാണാൻ വേണ്ടി എല്ലാ ദിവസവും വന്നു ചേരാറുള്ളതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് മൃഗങ്ങളും പക്ഷികളും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ ജീവിതം എന്നെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്